ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സിന്ധു ഒരുപാട് പാട്ടുകളൊക്കെ പാടി പഴയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇന്ന് സിന്ധുവിനോടൊപ്പം സിന്ധുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് അമ്മായി അമ്മ മീര പ്രേമാനന്ദ്. ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മീര മാഡം നമസ്കാരം. നമസ്കാരം. ഞാൻ അറിഞ്ഞു ഒരു ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണെന്ന് അറിഞ്ഞു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി ഹൈ അല്ലേ റാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗിരീഷ് പുത്തഞ്ചേരിയുടെ അളിയനാണ് അമ്മയുടെ ഗുരു കെ കുഞ്ഞിരാം ഭാഗവതൻ. ഏകദേശം 10-12 വർഷം പഠിച്ചല്ലേ. അപ്പൊ നമുക്ക് ഇന്നൊരു കച്ചേരി അല്ലേ. തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേരും കൂടെ ഒരു കച്ചേരി. അമ്മ നന്നായിട്ട് ഭജൻസ് ഒരുപാട് അമ്മയുടെ കയ്യിലുണ്ട്. കച്ചേരിക്കൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ത്യാഗരാജോത്സവത്തിന് പോകും. ഓ, അപ്പൊ എന്തായാലും സിന്ധുവും അല്ലേ അമ്മയും കൂടെ ചേർന്നിട്ട് ഒരു ഒരു ജുഗൽബന്ധി നമുക്കിവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അല്ലേ. തുടങ്ങിയാലോ. ഇന്നത്തെ തുടക്കം ഐശ്വര്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വേണമെങ്കിൽ ഒരു ഭജൻ. ഓക്കെ, അഷ്ടപദി. ഒരഷ്ടപദി. മഞ്ചുതര കുഞ്ചതല കേളി സദനേ ഇഹ പ്രവിശരാതി രാതി. അസാധ്യമായിരിക്കും. എന്തൊരു മൂഡാണ്, എന്തൊരു അറ്റ്മോസ്ഫിയറാണ് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പൊ കോരി തിരിച്ചതാണ്. രണ്ട് കാര്യമാണ്, മനോഹരമായ ഒരു ഗാനം, മാത്രവുമല്ല അമ്മായി അമ്മയും ആയിട്ടൊരു പാട്ട്. ഇതൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും. ഗുരുനാഥന്റെ സംഗീതമാണ്, എന്റെ കെ കുഞ്ഞിരാം മാഷ് സംഗീതമാണിത്. അത് ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് ഏട്ടന്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് കുഞ്ഞിരാം ഭാഗവതർ. അമ്മ ഒത്തിരി പാട്ട് ഭജൻസ് ഒരുപാട് അഷ്ടപദീസും ഭജൻസും ഒക്കെ ഒരുപാട് പാടി. കുറച്ചൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തരും ഞാൻ പഠിച്ചു പാടാൻ വേണ്ടിട്ട്. തുടങ്ങിയാലോ. സമാരി ഗിരിഗിരി. എല്ലാ ചോദ്യങ്ങളും വിമാനം എന്ന ചിത്രത്തിൽ നിന്ന്. അമ്മ സിനിമ കാണാറുണ്ടോ? ഇല്ല. അമ്മ വളരെ കുറച്ചാണ് കാണാറ്. പാട്ടാണ് മുഖ്യം. അപ്പൊ ആദ്യത്തെ ചോദ്യം, സിംഗപ്പൂരിൽ നിന്നും ജാനകിക്കായി ആനന്ദ് കൊണ്ടുവരുന്ന സമ്മാനം എന്താണ്? എ നെക്ലസ്, ബി മോതിരം, സി ടേപ്പ് റെക്കോർഡർ. ടേപ്പ് റെക്കോർഡർ. സി ടേപ്പ് റെക്കോർഡർ. ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ കാറിൽ കയറിയപ്പോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്താണത്? ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്
അന്ന് ഞാൻ ആ വീട്ടിൽ ഇല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പേയാണ്. AR-ല് ഷൂട്ടിന് എന്തിനു വേണ്ടി പോയത്, റെക്കോർഡിങ്ങിന് പോയപ്പം ഇങ്ങ ഗുണ്ട ചോറ് എനിക്ക് പിടിക്കാതെന്ന് പറഞ്ഞിട്ട് സാറങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ എന്താ വെച്ചാൽ ഏർപ്പാട് ചെയ്ത് തരാന്ന് പറഞ്ഞ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പച്ചരി ചോറ് അവർക്ക് തൈര് രസം അങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്. സാർ രണ്ടു പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു കഴിച്ചാമൂട്ട്. സാറിന്റെ വീട്ടിൽ എല്ലാവരും വെജിറ്റേറിയൻസ് ആണോ അതോ? അല്ല, അയ്യോ വെജിറ്റേറിയൻസ് ഒന്നും അല്ല സാർ. ഇവർക്ക് അമ്മയും ഞാനും അങ്ങനെ ഞങ്ങളൊന്നും അങ്ങനെ റെഡ് മീറ്റ് ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഇവർക്കൊക്കെ പ്രേമനും ബ്രദേഴ്സിനൊക്കെ വേണം, നിർബന്ധമാണ്. ഈ സാറിന് ഇത് പിന്നെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി. അതെ അതെ, ഞങ്ങള് കണ്ണൂരിന്ന് വേറൊരു അനുഭവം ഉണ്ടായി. കണ്ണൂര് അന്ന് റെക്കോർഡിങ്ങിന് പോയത് ഞാനും അമ്മയും ഉണ്ടായിരുന്നു. അന്ന് ദക്ഷിണാമൂർത്തി സാറാണ് അത് മ്യൂസിക് അന്ന് നമുക്ക്. അങ്ങനെ സാറ് ഇതേപോലെ തന്നെ അവിടെ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഫുഡ് അവിടെ വലിയ റൈസ് ആണല്ലോ കിട്ട. അപ്പം സാറ് അന്നും ഇതേപോലെ തന്നെ എനിക്ക് എവിടുന്ന് പച്ചരി ചോറ് കഴിക്കാൻ പറ്റുന്നു. അന്ന് പ്രേമ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് സാറിനെയും കൂട്ടിട്ട് പോവാം, അവിടെ കാറിൽ പോയിട്ട് നമുക്ക് എവിടെയാ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രേമ എപ്പോഴും ഇംഗ്ലീഷ് പാട്ട്, ഇംഗ്ലീഷ് പാട്ടുകളാണ് എപ്പോഴും അതിന്റെ ഒരു ആരാധകനാണ്. ഇത് കാറില് ചെറിയ വോളിയത്തിലൊന്നല്ല അന്നൊന്നും പാട്ടില്ല, നല്ല വോളിയത്തിലാണ് പാട്ടുകൾ. ഞങ്ങൾ അന്ന് കേറിയിരുന്നു, സ്റ്റാർട്ട് ആക്കിയപ്പോ തന്നെ ഇതാണ് പാട്ട്, ഇതങ്ങ് വന്നു. ഇതങ്ങ് വന്നപ്പോ സാറ് ഫ്രണ്ടിലാണ്, ദക്ഷിണാമൂർത്തി സാറ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഞാനും അമ്മയും പുറകിലാണ് ഇരിക്കുന്നത്. ഒക്കെയാണ് വന്നത്. അമ്മ ആകെ, അമ്മയ്ക്ക് പേടി, അമ്മയ്ക്ക് പറയാനും വയ്യല്ല. അമ്മ എന്നെ മെല്ലെ ഇങ്ങനെ ചെയ്യാം. അവസാനം അമ്മ മെല്ലെ ഇങ്ങനെ ഇതായിട്ട് പ്രേമിന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇത് ഓഫ് ചെയ്യേ, ഓഫ് ചെയ്ത് ഓഫ് ചെയ്യെന്ന് പറഞ്ഞു. അപ്പൊ അത് സാറ് കേട്ടു, ദക്ഷിണാമൂർത്തി സാറ് കേട്ടു അല്ലേ. അപ്പം സാറ് പറഞ്ഞു അത് സാറല്ല, അതും പാട്ടുതാണ്. അവൻ പറഞ്ഞു ആ പാട്ട് ഓഫ് ചെയ്യരുത്, അത് ഞാൻ ആസ്വദിക്കുന്നതാണ്, അത് അങ്ങനെ നമുക്ക് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം. സോ ഓപ്ഷൻ സി, ടേപ്പ് റെക്കോർഡർ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. നീലക്കടലിന് ആളും തിരകള് ചെന്നു വിടത്തണ ചങ്ങാവേ, സൂര്യത്തേവര ചെന്ന് തൊടും തിരി കൊണ്ട ചോദ്യം. ഈ ഗാനം ആരൊക്കെ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്? എ ശ്രേയാ ഘോഷൽ ആൻഡ് കാവ്യ അജിത്, ബി കാവ്യ അജിത് ആൻഡ് ദിവ്യ എസ് മേനോൻ, സി നന്ദിനി ശ്രീകർ ആൻഡ് ദിവ്യ എസ് മേനോൻ. കാവ്യ അജിത്തും ദിവ്യ എസ് മേനോനും. ഷുവർ? ഷുവർ. അറിയാമോ? അറിയാം. കാവ്യ അജിത് ആൻഡ് ദിവ്യ എസ് മേനോൻ ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഒരു പാട്ടൂടെ കേൾക്കാനാകരുത്, ഒരു ഭജൻ രണ്ടുപേരും കൂടെ. राम भजन जगत सा, श्री राम भजन जगत सा, श्री राम भजन जगत सा, श्री राम भजन जगत सा. बड़े बड़े पृथ्वी के राजा, बड़े बड़े पृथ्वी के राजा, छोड़ गए दरबार राम भजन जग सा. ഒരുപാട് അറിയാം അല്ലേ? ഒത്തിരി പാട്ട്,
ഒത്തിരി പാട്ടുകൾ, ഇതൊക്കെ ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അതോ? അത് മാഷ് ട്യൂൺ ചെയ്യുന്നതാ. അല്ല, ഇതിന് ആരെങ്കിലും പാടി ഇറക്കിയിട്ടുണ്ടോ? ഞങ്ങൾ അതാണ് അടുത്തത്. എനിക്കൊരു നാലഞ്ച് പാട്ട് തരൂ പാടി ഇറക്കാൻ. ഓക്കെ, സോ വി കാവ്യ അജിത് ആൻഡ് ദിവ്യ എസ് മേനോൻ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം, പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച ബാലതാരത്തിന്റെ പേരെന്താണ്? എ എറിക് സക്കറിയ, ബി ഫെഡറിക് സക്കറിയ, സി മാസ്റ്റർ ബിബിൻ. എറിക് സക്കറിയ. എ എറിക് സക്കറിയ എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. എ എറിക് സക്കറിയ ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു. അമ്മയുടെ ഹോബി എന്താണ്? കുക്കിംഗ്. നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും. എല്ലാം നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും എല്ലാം ചൈനീസ് എല്ലാം. ശ്രീയേട്ടൻ ഒരു ദിവസം വീട്ടിലേക്ക് വരും. ഞാൻ എറണാകുളത്താണ് ശ്രീയേട്ടൻ താമസിക്കുന്നത്, അമ്മ കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പോലെ പറ്റൂ. അവര് വരുമല്ലോ, ഞാൻ തിരിച്ച് വരും. അപ്പൊ എന്തായാലും ശ്രീയേട്ടൻ എന്തായാലും കോഴിക്കോട് വരും. കോഴിക്കോട്ടുകാരെപ്പോഴും എന്താ പറയാ, കോഴിക്കോട് ഭക്ഷണ പ്രിയരും മാത്രമല്ല നല്ല രുചികരമായ ഭക്ഷണം വെക്കുന്ന ആൾക്കാരുമാണ് കോഴിക്കോട്. ഭക്ഷണം ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് വിളമ്പണ ആളുകളാണ്. എനിക്ക് ഞാൻ അവിടെ എനിക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ. ഞാൻ മിക്കവാറും അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയിട്ടേ പോകും. അവിടെ ഈ കല്ലുമേക്ക, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. അതൊക്കെ അവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ കുറച്ച് കൊറേ ഈ പിന്നെ മാപ്പിള സ്പെഷ്യൽ, ഒരുപാട് പലഹാരങ്ങളുണ്ട്. അതൊക്കെ കോഴിക്കോടിന്റെ ഒരു സ്പെഷ്യൽ. കോഴിക്കോട് തലശ്ശേരി മാഹി ഇവിടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പല. നിങ്ങൾക്കൊക്കെ കഴിച്ച് മതിയായി കാണുമല്ലേ. ഇവരൊക്കെ നല്ല കുക്കിംഗ് പഠിച്ചു. എന്താണ് സിന്ധുവിന്റെ ഈ സംഗീത ലോകത്ത് ഇനി എന്താകണം എന്നാണ് ആഗ്രഹം? എനിക്ക് ഇതുവരെ തന്നെ പോവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ശ്രീയേട്ടാ. ഞാനിപ്പം ഇത്രയും വർഷം പാട്ടുകൾ പാടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചത്, പിന്നെ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. കാരണം അതാരും അറിയപ്പെടാതെ പോയി എന്നുള്ളതിനകത്ത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നല്ല ശബ്ദം ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രായമേറി വരുംതോറും ശബ്ദവും ബാക്കി എന്താണ് ആലാപന ശൈലിയും അത് ഒന്നുകൂടെ നന്നായിട്ട് വരുന്നു അന്നത്തെക്കാട്ടില്. അപ്പം ദൈവം അനുഗ്രഹിച്ച് നല്ല പാട്ടുകൾ കിട്ടട്ടെ. ഒന്ന്, രണ്ട്, ഈ ഭജൻസിന് പ്രോഗ്രാംസിന് പോവാം. അതെ, കോവിഡിന് ശേഷമാണ് ഞങ്ങൾ ശ്രീരഞ്ജനി ഭജന സംഘം. ശരി, അമ്മയ്ക്ക് ഞങ്ങള് സുനാദ്, അത് കുഞ്ഞിരാം ഭാഗവതരുടെ മകളാണ് സുനാദും, അവരാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അമ്മ കാലത്തോട്ട് ഈ പാട്ടും ഇതൊക്കെയാണ് അല്ലേ, ഭജന, പാട്ട്, പ്രാർത്ഥന, കുക്കിംഗ്. ഭയങ്കര കൃഷ്ണഭക്തയാണ്. ഗുരുവായൂരൊക്കെ പോകാറുണ്ട്. ഭയങ്കര കൃഷ്ണഭക്തയാണ് ഞാൻ. അമ്മ എനിക്ക് തോന്നുന്നല്ലേ കുളിച്ച് നിർബന്ധിക്കാറുണ്ടോ സിന്ധുവിനെ? സിന്ധു അങ്ങനെ നിർബന്ധിക്കില്ല, അവരിഷ്ടം. പക്ഷെ ഞാനിപ്പം അതുപോലെ അല്ല, അങ്ങനെയാണ് എനിക്ക്. പിന്നെ ഒരു ഒത്തിരി പാട്ട് പാടാൻ പറ്റിയില്ല ശ്രീയേട്ടാ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം വിചാരിക്കും ഓ അമ്മായിയമ്മ ഭയങ്കരിയാണ് മറ്റേതാണ്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ പ്രോഗ്രാമിന് പോയ സമയത്ത് ശരിക്കും ഞാൻ വീട്ടിലേക്ക് പെട്ടെന്നാണ് ഞങ്ങളുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തതും ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതും. ഞാൻ പോയി കാണുന്ന വോളണ്ടിയറിയുടെ കണ്ടു, അതിനു മുമ്പേ പഠിപ്പിച്ചു. അപ്പം ഞാൻ മകനെ വരാൻ പറഞ്ഞു, അങ്ങനെ കണ്ടു ഉടനെ തന്നെ അമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു. അന്ന് ഞാൻ മീര ചേച്ചി എന്നായിരുന്നു വിളിക്കുക. എന്താ വെച്ചാൽ നമ്മള് പ്രോഗ്രാമിന് പോയ സമയത്ത് മീര ചേച്ചി, മീര ചേച്ചി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൂടെ നടക്കുകയായിരുന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഒരു ഇതായിരുന്നു. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഞാൻ മീര ചേച്ചി, മീര ചേച്ചി തന്നെ ആയിരുന്നു കൊറേ കാലം വിളിച്ചോണ്ടിരുന്നത്, അമ്മ എന്നല്ല വിളിക്കാൻ ഒരു ഇത്. പിന്നെ വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പയാണ് ഞാൻ പറഞ്ഞല്ലേ, അപ്പനാണ് എന്റെ കൂടെ പ്രോഗ്രാം, അപ്പനാണ് കൂടെ വരാറ്, പ്രേമ വരാറുണ്ട് പരിപാടി പുറത്തൊക്കെ. അപ്പൊക്ക് ഭയങ്കര, അപ്പൊ ഇപ്പോഴും അങ്ങനെയാണ്, എന്ത് പ്രോഗ്രാംസ് വന്നാലും അപ്പയാണ് പറയാ, അത് എടുക്കണം എടുക്കണം. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ എത്തിപ്പെടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇത്രയും എന്താ സംഗീത സാധു എന്ന് വേണ്ട വിളിക്കാം.
സോ ഉത്തരം നൽകിയത് എറിക് സക്കറിയ. ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വീഡിയോ കാണാം. വഴിയിലാണോ സർക്കസ് കാണിക്കുന്നത്? മാറ്, എനിക്ക് പോണം. പരവേശപ്പെട്ട് അങ്ങോട്ട് ഓടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴെങ്ങോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഇറങ്ങിയാ തന്നെ നേരം വേണം നടക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രന് തൂത്തു കൊടുക്ക്, അമ്മാൻ അറിയുന്നുണ്ടല്ലോ. വഴിന്ന് മാറ്, എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? നിക്ക് നിക്ക്, എനിക്ക് പോണം. ഒരു കാര്യം കൂടെ പറയാം, കേട്ടിട്ട് പോയിക്കോ. നിന്റെ വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹമില്ലേ? അത് ഉടനെ നടക്കും. എന്താ വിശ്വാസം വരുന്നില്ലേ? അവന്റെ ആ പൊട്ട വിമാനമല്ല, സിംഗപ്പൂർ എയർലൈൻസ്. പേപ്പേഴ്സ് ഒക്കെ റെഡിയായി, ഇനി ബാക്കി പഠിത്തമൊക്കെ അവിടെ. ചോദ്യം, പശ്ചാത്തലത്തിൽ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന സിനിമ പോസ്റ്റർ ഏതാണ്? എ യവനിക, ബി കാർണിവൽ, സി സന്ദർഭം. എ യവനിക. ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു. അപ്പോൾ ഒരുപാട് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടി. കോഴിക്കോട് രാഘവമാഷ് ഉണ്ടല്ലോ, പിന്നെ ബാബുക്ക അല്ലേ? രാഘവമാഷ് പരിചയമില്ലെന്ന്? രാഘവമാഷ് അമ്മ ഒരുപാട് പാടിയിരുന്നു, അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. രാഘവമാഷ് വന്ന ഉടനെ വിളിക്കുക. അദ്ദേഹം പഠിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അല്ല, അദ്ദേഹം എന്നെ വലിയ കാര്യമായിരുന്നു. അവര് കഴിയാതെ തലശ്ശേരി ഇരിക്കുമ്പോ ഫോൺ വിളിച്ചപ്പോ ഞാൻ ഭക്ഷണമായിട്ട് പോയി ഇവിടുന്ന് ടിഫിൻ കയറിയ നിറയെ അവർക്ക് ഡയറക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ എല്ലാവർക്കും ഫുഡെല്ലാം ടിഫിൻ കാരിയറിലാക്കിയിട്ട് കൊടുക്കും. അങ്ങനെ മാഷ കാണാൻ പോയി. എന്റെ ഗുരുനാഥന്റെ മകനെ വിളിച്ച് കാറെടുത്ത് പോയി മാഷ കാണണം എന്ന് പറഞ്ഞിട്ട്, വയ്യാതെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. എന്റെ കൈകൊണ്ട് തന്നെ മാഷക്കെല്ലാം വിളമ്പി കൊടുത്തു, അതെല്ലാം കഴിച്ചു. അപ്പൊ എനിക്കൊരു പാട്ട് പറഞ്ഞു തന്നു. ഒരു വിഷു പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരു പാട് ദൂരം പറന്നു വന്നു. എന്നും കണിക്കൊന്ന പോലെന്നിൽ പോകുന്ന പെൺകിടവിനെ കാത്തിരുന്നു. ഒരു പാടു നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. അസലായിട്ട് പാടുന്ന കേട്ടോ. ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ഇത് കേട്ടിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഏതെങ്കിലും ചിലപ്പോ അവർക്ക് ആപ്റ്റായിട്ട് ഇതുപോലെ ഒരു വോയിസിനെ തേടി നിൽക്കുന്ന സമയമായിരിക്കും. ഗുരുവായൂരപ്പൻ കൊണ്ട് തരട്ടെ. സന്തോഷം. ഓപ്ഷൻ എ യവനിക, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ ഗുരുവായൂരപ്പന്റെ ഒരു ഇത്. അടുത്ത ലാസ്റ്റ് സെഗ്മെന്റ് ആണ് രാജമാണിക്യം. രാജമാണിക്യം, ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്. റെഡിയല്ലേ? ചോദ്യം, സിനിമയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് വെങ്കിടി രൂപകൽപ്പന ചെയ്യുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാറ്റഗറിയാണ് അൾട്രാ ലൈറ്റ് കാറ്റഗറിയാണോ? ഞാൻ കാറ്റഗറി എന്ന് പറഞ്ഞു, അൾട്രാ ലൈറ്റ് ശരിയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂട. അതോ എന്ത് ലൈറ്റാണ്? അൾട്രാ ലൈറ്റ് കാറ്റഗറി. എന്നാൽ നിങ്ങൾ എപ്പോഴും ഭക്തിഗാനം ഒക്കെ അല്ലേ പാടുന്നത്? ദൈവം നിങ്ങളെ കൈവിടില്ല, കൂടെ ഉണ്ട്. ബി ഹാപ്പി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സ്നേഹവും നന്ദിയും, കാരണം ഈ പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഇത്രയും ധന്യമാക്കിയതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ശ്രീയേട്ട. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ശ്രീയേട്ടനെ കാണുന്നത്. അതുമല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഇവിടെ അമ്മേനെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ ഒരുപാട് പാടിയ ഒരാളാണ്, പക്ഷെ
ഇവരുടെ തലമുറയിലൊന്നും ഇങ്ങനത്തെ ഒരു സിനിമാ ഗാനം പാടാൻ വിടില്ല, വരും വരും വരും, അന്നത്തെ കാലത്തൊന്നും വിടില്ല. അമ്മേനെയും കൂടി ഇതില് കൊണ്ടുവരാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊരു പട്ടം തരുന്നുണ്ട്, പാട്ട് പട്ടം. ഓക്കെ, ഒരു പാട്ട് പട്ടം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണും എന്ന വിശ്വാസത്തോടു കൂടി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. നിങ്ങളുടെ പ്രണയം തുടങ്ങുന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്, എങ്ങനെയാണ്? പ്ലസ് വണ്ണില് ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ പ്ലസ് വൺ എൻലോട്ട് ആയപ്പോ റിലേഷനിലും ആയി, പിന്നെ പ്ലസ് ടു ആയപ്പോ. ഈ റിലേഷൻ എന്ന് പറയുമ്പോ എന്താണ് റിലേഷൻ? അതായത് വേറെ ആളെ കല്യാണം കഴിക്കണ്ട, ഞങ്ങൾക്ക് രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിക്കാൻ. അപ്പോഴാണ് ചാറ്റ് ഒക്കെ പിടിച്ച് ആകെ ചാറ്റിൽ ആദ്യം പിടിച്ച ചാറ്റിന്റെ എന്തോ വരുന്നത്. ഉമ്മാനോട് ചോദിക്കേണ്ടി വരും. നിങ്ങളെ നിങ്ങളുടെ ഈ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകാറില്ലേ? ഇല്ല, നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കുറെ പേര് ഇങ്ങോട്ടും വരും, ഞങ്ങള് കെട്ടിക്കോളാം നിങ്ങളെ രണ്ടുപേരെയും. ഞാൻ രണ്ടുപേരും കൂടും, രണ്ടുപേരും വരും, ഒരാൾ വരൂ, ഒരാൾ വന്നിട്ട്.